ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കൂട്ടയത്ത് വാഴും ദൈവമക്കളെ, തീരാത്ത അനുഭവത്തിൻ്റെ പേരാണല്ലോ പെന്തക്കോസ്ത്. പരിശുദ്ധാത്മാവ് നിരന്തരം ചലിക്കുന്ന ആത്മാവ്, ഒരു പാവായി ചിറകടിക്കുന്ന പരിശുദ്ധാത്മാവ്, ഒരു പുഴയായി അന്ത്യമില്ലാതൊഴുകുന്ന പരിശുദ്ധാത്മാവ്, ഒരു മേഘമായി ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന പരിശുദ്ധാത്മാവ്, ആർക്കും ഒരിക്കലും കെടുത്താൻ പറ്റാത്ത തീയായി കത്തുന്ന പരിശുദ്ധാത്മാവ്, അത് എൻ്റെ സ്വന്തം മക്കളെ, അത് നിങ്ങളുടെ സ്വന്തമാണ്. ഏറ്റവും വലിയ സമ്പത്ത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ പരിശുദ്ധാത്മാവ് നിന്നെ നിത്യതയോളം ഉയർത്തുകയല്ലേ, എത്രമാത്രം സമ്പന്നനാക്കുക. പരിശുദ്ധാത്മാവുള്ളൊരു വ്യക്തിയോളം സമ്പന്നത ആക്കുക ഉള്ളത്. ദൈവമക്കളെ, നമ്മൾ പത്തോസിലെ പ്രസംഗം, ഇന്നലെ പെന്തക്കോസ്ത, ഇന്ന് പത്തോസിലെ പ്രസംഗം ആരംഭിക്കുക. പത്തോസ് എഴുന്നേറ്റ് നിൽക്കുന്നു. ഒളിച്ചിരുന്നവൻ, കൂനിപ്പിടിച്ചിരുന്നവൻ, പെന്തക്കോസ്തായുടെ അത്ഭുത അഭിഷേകമാണ് മക്കളെ. മടുത്തുപോയവൻ, തളർന്നു പോയവൻ, ഭയന്നു പോയവൻ, അവൻ്റെ മടുപ്പ് മാറി, അവൻ്റെ തളർച്ച മാറി, അവൻ്റെ ഭയം മാറി. അത്ഭുതകരമായിട്ടുള്ളൊരു ധൈര്യം, അത്ഭുതകരമായിട്ടുള്ളൊരു ബലം, അത്ഭുതകരമായിട്ടുള്ള ഒരു ബോധ്യം പത്രോസിൻ്റെ മനസ്സിലേക്ക്. ദൈവമക്കളെ, പെന്തക്കോസ്ത് അനുഭവം നൽകുന്ന അത്ഭുതകരമായ അഭിഷേകം ഇതാണ്. ചിന്തിക്കാൻ പറ്റാത്ത ഒരനുഗ്രഹം നിനക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പെന്തക്കോസ്ത്. ഓരോ ദിവസവും പെന്തക്കോസ്തയാണ്. ഏഴാമത്തെ പെസഹക്കാലത്ത് ഏഴാമത്തെ ഞായറാഴ്ചയുടെ പേരല്ല പെന്തക്കോസ്ത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഓരോ ദിവസത്തിൻ്റെയും പേരാണ് പെന്തക്കോസ്ത. അത് പെന്തക്കോസ്തയാണ് നിൻ്റെ ജീവിതമെങ്കിൽ നിൻ്റെ ജീവിതം ഓരോ ദിവസവും ഒരു വിസ്മയമായി മാറും. തിരുവചനം പഠിപ്പിക്കുകയാണ്, പത്രോസ് പ്രസംഗിക്കുകയാണ്, ജോയലിൻ്റെ വചനം പറഞ്ഞുകൊണ്ട്, നിൻ്റെ ദാസന്മാരുടെയും ദാസികമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും, അവർ പ്രവചിക്കും. ദൈവഹിതവും ദൈവം പ്രവർത്തിക്കാൻ പോകുന്നതും പറയുന്നതിൻ്റെ പേരാണ് പ്രവചനം. നീ പറയുന്നതൊക്കെ ദൈവം പ്രവർത്തിക്കും. നിൻ്റെ വാക്കുകളൊക്കെ ഇനി വാക്കുകളല്ല, അത് വചനങ്ങളല്ല, അത് പ്രവചനങ്ങളായിട്ട് മാറുക. ഓ ദൈവ പൈതലേ, വീണ്ടും വചനം പറയുന്നു, ആകാശത്ത് അത്ഭുതവും ഭൂമിയിൽ അടയാളങ്ങളും ഉണ്ടാവും. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കലാണ് പെന്തക്കോസ്ത് അനുഭവം. പൈതലേ, നിൻ്റെ ആകാശത്തിന് മാറ്റം വരുമെന്ന്, നിൻ്റെ ഭൂമിക്ക് മാറ്റം വരുമെന്നൊക്കെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ഈ നിമിഷങ്ങൾ ആഗ്രഹിക്കാം. കർത്താവേ, ഒരു പെന്തക്കോസ്ത തരണമേ, അത്ഭുതകരമായിട്ടുള്ളൊരു പെന്തക്കോസ്ത നൽകണമേ. കർത്താവേ, ഒരു പുതിയ ആകാശം, ഒരു പുതിയ ഭൂമി സൃഷ്ടിക്കുന്ന, ഒരു പുതിയ ധൈര്യം, ഒരു പുതിയ ബലം, ഒരു പുതിയ പ്രത്യാശ നൽകുന്ന പെന്തക്കോസ്ത നിൻ്റെ മക്കൾക്ക് നൽകണമേ. ദൈവമേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യുവതി യുവാക്കന്മാർ, കുഞ്ഞുമക്കൾ, കർത്താവേ ദർശനങ്ങൾ ഉണ്ടാവട്ടെ, പ്രവചനങ്ങൾ ഉണ്ടാകട്ടെ, ആകാശത്ത് അടയാളങ്ങളും ഭൂമിയിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനാ